സിക്സ്ത് മോഡ്യൂളിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. 8051-ന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 8051-ന്റെ അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. വളരെ സിമ്പിൾ ആണ്, കാരണം ഓൾറെഡി നമ്മൾ 8086-ന്റെ അഡ്രസ്സിംഗ് മോഡ് പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് 8051-ന്റെ അഡ്രസ്സിംഗ് മോഡ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ പറയുന്നുള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മോഡ്യൂളിൽ ആകെ പഠിക്കാനുള്ളത് അഡ്രസ്സിംഗ് മോഡും 8051-ന്റെ ഇൻസ്ട്രക്ഷൻസും. അത് കഴിഞ്ഞിട്ട് ഉള്ളത് സിമ്പിൾ പ്രോഗ്രാംസ് ആണ്. ഓൾറെഡി ഐ ടി കാർക്ക് അത് അറിയാം, അവർ അതിന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. സി എസ് ആർക്ക് അതെടുക്കാം. അതുകൂടാതെ 8254 എന്ന് പറയുന്ന ഒരു ഐ സി ആണ് ഇനി പഠിക്കാനുള്ളത്. അതിൻ്റെ ആർക്കിടെക്ചറും അതിൻ്റെ കുറച്ച് കൺട്രോൾ വേർഡ് അങ്ങനെയുള്ള ഫോർമാറ്റുകളൊക്കെ അത് ഏതാണ്ട് ഒരു 3 ക്ലാസ് കൊണ്ട് നമുക്ക് തീരും, ഓൺലൈൻ ക്ലാസ്. ഓക്കെ, ഇപ്പോൾ 6th മോഡ്യൂളും അങ്ങനെ തീരും. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഓൺലൈനായിട്ട് നമുക്ക് തീർക്കാം. നമുക്ക് അഡ്രസ്സിംഗ് മോഡ് നോക്കാം. 8051-ന്റെ അഡ്രസ്സിംഗ് മോഡ്, അഡ്രസ്സിംഗ് മോഡ് എന്താണ്, ഡെഫിനേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്, അതൊന്നും ഇനി പറയില്ല. സെയിം ഡെഫിനേഷൻ തന്നെ ഇവിടെ എഴുതിയാലും മതി. അതുമാതിരി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് പഠിച്ചു, ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നെ ഏതെങ്കിലും ഒരു അഡ്രസ്സിംഗ് മോഡിൻ്റെ കാറ്റഗറിയിൽ വരുന്നതായിരിക്കും. ഓക്കെ, ഈ ഇവിടെ നിങ്ങൾ 8051 ദർ ആർ 1/2/3 byte ഇൻസ്ട്രക്ഷൻസ് എന്നൊക്കെ കാണാം. എന്താണ് 1 byte ഇൻസ്ട്രക്ഷൻ, എന്താണ് 2 byte ഇൻസ്ട്രക്ഷൻ, അല്ലെങ്കിൽ എന്താണ് 3 byte ഇൻസ്ട്രക്ഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. നമ്മളിപ്പോൾ ഇൻറ്റിജർ ഒരു 3 byte 2 byte ആണ് നമുക്കറിയാം, അതുപോലെ ക്യാരക്ടർ 1 byte ആണെന്നറിയാം, ഫ്ലോട്ട് 4 byte ആണ്, ഡബിൾ 8 byte ആണ് പറയുന്നില്ലേ. അതുപോലെ തന്നെയാണ് ഓരോ ഇൻസ്ട്രക്ഷനും ഓരോ ബൈറ്റ് ആണ്. ഇത്ര ബൈറ്റ് മൂവ് എ കോമ ബി എന്ന് പറയുന്ന ഒരു 1 byte ഇൻസ്ട്രക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എ കോമ ബി എന്ന് പറയുന്ന ഒരു 2 byte ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം. ഓക്കെ, അതാണ് ഈ 1 byte ആൻഡ് 2 byte എന്ന് പറയുന്നത്. അത് ഓൾറെഡി എവിടെ ഏതോ ക്ലാസ്സിൻ്റെ സമയത്ത് ഞാനത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 1 byte 2 byte 3 byte എന്നൊക്കെ പറയുമ്പോൾ ഇത്രമാത്രം ആലോചിക്കേണ്ടും, ഓരോ ഇൻസ്ട്രക്ഷൻ്റെയും സൈസ് ആണ് അവിടെ പറയുന്നത്. മൂവ് എ കോമ ബി എന്ന് പറയുമ്പോൾ അത് 1 byte ആയിരിക്കാം, അപ്പോൾ അതിനത്രയും സ്പേസ് മതി, അതിൻ്റെ സൈസ് എത്രയാണ്. ഇനിയിപ്പോൾ ചിലതെന്തായിരിക്കും 2 byte ആയിരിക്കും, അത് അത്രയും ലെങ്ത് ഉള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം, അതിൻ്റെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി അത്രയും ബൈറ്റ് ഇത് വേണം, 2 byte ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ 3 byte ഇൻസ്ട്രക്ഷൻ. അതാണ് 1 byte 2 byte 3 byte എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ്റെ കേസിൽ. ഓക്കെ, ചിലത് 1 byte ആയിരിക്കാം, ചിലത് 2 byte ആയിരിക്കാം, ചിലത് 3 byte ആയിരിക്കാം. ഇനിയിപ്പോൾ നമ്മൾ പറയുന്ന അഡ്രസ്സിംഗ് മോഡ്, ഓൾറെഡി ഡെഫിനേഷൻ പറഞ്ഞതാണ് അഡ്രസ്സിംഗ് മോഡ്. ഇനി നമ്മൾ പറയാൻ പോവാണ്, 8051-ന് 6 type ഓഫ് അഡ്രസ്സിംഗ് മോഡാണ് ഉള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് 6 type ഓഫ് അഡ്രസ്സിംഗ് മോഡാണ് 8051 ഉള്ളത്. അതുകൂടാതെ 2 അഡ്രസ്സിംഗ് മോഡും ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇത്രയും അഡ്രസ്സിംഗ് മോഡാണ്. ഫസ്റ്റ് 1 ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ഇൻഡെക്സ്ഡ് ആൻഡ് ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ്. ഇതിലെല്ലാം നമ്മൾ എന്താണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്, എന്താണ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, എന്താണ് ഡയറക്റ്റ് അല്ലെങ്കിൽ എന്താണ് ഇൻഡയറക്റ്റ് എന്നതൊക്കെ 8086-ന്റെ കേസിൽ നമ്മൾ തിയറി പറഞ്ഞതാണ്. അതേ തിയറി തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ആകെ ഒരു ഡിഫറൻസ്, 8051-ൽ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിൽ വരുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണ്, അല്ലെങ്കിൽ 8051-ൽ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിൽ വരുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണ്, അല്ലെങ്കിൽ 8051-ൽ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ വരുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണ്, ഇത് മാത്രമേ അറിയാനുള്ളൂ. നമുക്ക് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് നോക്കാം. എന്താണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് ആണെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ഷനിലെ ഡാറ്റ നമ്മൾ ഇൻസ്ട്രക്ഷൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ ഏത് കാറ്റഗറിയാണ്? ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഏഡ് ഏക്കോമ ഹാഷ് 030 എന്ന് പറയുന്ന ഒരു വാല്യൂ. ഇവിടെ എന്താണ്, ഇതൊരു ഇൻസ്ട്രക്ഷനാണ്, ആഡ് എന്ന് പറയുന്നൊരു ഇൻസ്ട്രക്ഷനാണ്. അതിൻ്റെ 2 opcode ആണ് ഏക്കോമ ഈ ഒരു വാല്യൂ. ഇവിടെ ഒരു വാല്യൂ എന്താണ്, ഡയറക്റ്റ് കൊടുത്തിരിക്കുകയാണ്. അതായത് #30 എന്ന് പറയുന്നത് ഡയറക്റ്റ് വാല്യൂ ആണ്. ഇവിടെ ഡയറക്റ്റ് വാല്യൂ കൊടുത്തത് കൊണ്ട് അതെന്താണ്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഓക്കെ, ഡാറ്റ ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ ഇറ്റ്സെൽഫ്. ഇവിടെ ഡാറ്റ ഇൻസ്ട്രക്ഷൻ്റെ കൂടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്, എയുടെ വാല്യൂ ഈ 30 എന്ന് പറയുന്ന വാല്യൂ തമ്മിൽ ആഡ് ചെയ്തിട്ട് റിസൾട്ട് അക്യുമുലേറ്റർ വരും. ഇവിടെ ഒരു ഓപ്കോഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ്റെ കൂടെ തന്നെ, ഒരു വാല്യൂ ഡയറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ്റെ കൂടെ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ ഏത് അഡ്രസ്സിംഗ് മോഡിലാണ് വരുന്നത്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിലാണ് വരുന്നത്. 8086-ന്റെ കേസിൽ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ, ഡയറക്റ്റ് വാല്യൂവിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഷ് എന്ന് പറയുന്ന സിമ്പൽ ഉണ്ടായിരുന്നില്ല. അവിടെ ആഡ് ഏക്കോമ 30 എന്നായിരുന്നു കൊടുത്തത്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ 8051-ൽ അങ്ങനെയല്ല. ഏഡ് ഏക്കോമ ഇമ്മീഡിയറ്റ് വാല്യൂവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, ഹാഷ് എന്ന് പറയുന്നൊരു സിമ്പിൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിൽ എന്താ നടക്കുന്നത്, ഇൻസ്ട്രക്ഷൻ്റെ കൂടെ ഏതെങ്കിലും ഒരു വാല്യൂ ഇമ്മീഡിയറ്റ് വാല്യൂ
ഡയറക്റ്റ് വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിലാണ് വരുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്, മൂവ് ഡി പി ടി ആർ കോമ ഹാഷ്. ഇവിടെ ഡി പി ടി ആർ എന്ന് പറയുന്ന രജിസ്റ്റർ കൊണ്ട് ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ ഡയറക്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡയറക്റ്റ് വാല്യൂ ഡി പി ടി ആർ എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യും. ഇവിടെ ഒരു വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുന്നത് കൊണ്ട് ഇത് ഏത് ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആണ്, ഏത് ടൈപ്പ് കാറ്റഗറിയിൽ വരുന്നതാണ്? ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷന്റെ കൂടെ ഡയറക്റ്റ് വാല്യൂ, അതായത് ഇമ്മീഡിയറ്റ് വാല്യൂ സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിലാണ് വരുന്നത്. ഇനി അടുത്തത് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്താണ്? രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് സോഴ്സ് ഓർ ഡെസ്റ്റിനേഷൻ ഡാറ്റ ഷുഡ് ബി പ്രസന്റ് ഇൻ രജിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷനിൽ രജിസ്റ്റേഴ്സ് മാത്രമാണ് ഉള്ളതെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിലാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ മൂവ് എ, ഇത് നോക്കണ്ട കേട്ടോ, സെക്കൻഡ് വൺ നോക്കത് തെറ്റാണ് കേട്ടോ. മൂവ് എ കൊമ ആർ ഫൈവ്, ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ എ എന്ന് പറയുന്ന രജിസ്റ്ററും ആർ ഫൈവ് എന്ന് പറയുന്ന രജിസ്റ്ററും. ഈ ഇൻസ്ട്രക്ഷനിൽ രജിസ്റ്റേഴ്സ് മാത്രമല്ലേ ഉള്ളൂ, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ ഏത് കാറ്റഗറിയാണ്? രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിലാണ് വരിക. ഇവിടെ നോക്ക്, മൂവ് ഇവിടെ സ്പേസ് ഉണ്ടേ, അത് വിട്ടുപോയതാണ്. മൂവ് ആർ സീറോ കൊമ എ, ഇവിടെ എന്താണ്, രണ്ട് ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ രണ്ട് രജിസ്റ്റേഴ്സ് മാത്രമാണ് വരുന്നത്, രജിസ്റ്റേഴ്സ് മാത്രമേ വരുന്നുള്ളൂ, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ ഏത് കാറ്റഗറിയിലാണ്? രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിലാണ് വരുന്നത്. ഓക്കെ, അതായത് സോഴ്സും ഡെസ്റ്റിനേഷനും ഒക്കെ രജിസ്റ്റേഴ്സ് ആണ് സ്പെസിഫൈ ചെയ്തതെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ ഏത് കാറ്റഗറിയിലാണ്? ഇവിടെ സോഴ്സ് ഏതാണ്? എയും ബിയും സോഴ്സസ് ആണ്. ഡെസ്റ്റിനേഷൻ ഏതാണ്? എ ആണ്. എയുടെ വാല്യൂവും ആർ ഫൈവിലെ വാല്യൂവും തമ്മിൽ, സോറി, ആർ ഫൈവിലുള്ള വാല്യൂ എയിലോട്ട് മൂവ് ചെയ്തു. ഇവിടെ സോഴ്സ് എന്ന് പറയുന്നത് ആർ ഫൈവും ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ സോഴ്സും ഡെസ്റ്റിനേഷനും എന്തായിട്ടാണ് വരുന്നത്? രജിസ്റ്റേഴ്സ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ എന്ത്, ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ഇവിടെയും സോഴ്സും ഡെസ്റ്റിനേഷനും എന്തായിട്ടാണ് വരുന്നത്? രജിസ്റ്റേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഇത് ഏത് ടൈപ്പ് അഡ്രസ്സിംഗ് മോഡാണ്? ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഇനി അടുത്തത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്? ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ മെമ്മറീനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യും. അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ വരുന്ന, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ ആണ് ഏത് കാറ്റഗറിയിൽ വരുന്നത്? ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ വരുന്നത്. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷനിൽ മെമ്മറി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 4000 എന്ന് പറയുന്നൊരു മെമ്മറി, അല്ലെങ്കിൽ 3000 എന്ന് പറയുന്നൊരു മെമ്മറി, ആ മെമ്മറിയെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷനിൽ, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിലാണ് വരുന്നത്. ദിസ് മോഡ് അലൗ യു ടു സ്പെസിഫൈ ദ ഓപ്പറാൻഡ് ബൈ ഗിവിംഗ് ഇറ്റ് ആക്ച്വൽ മെമ്മറി അഡ്രസ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇത് നിങ്ങൾക്ക് പിന്നെ വായിച്ച് നോക്കിയാൽ മതി. എക്സാമ്പിൾ നോക്കാം. മൂവ് ഓ ഇല്ലോട്ടെ ഐ കൊമ 98. ഇതെന്താണ്, ഇവിടെ 90 എന്ന് പറയുന്നത്? അപ്പൊ നിങ്ങൾ ചോദിക്കും, മൂവ് ആർ ഫൈവ് കൊമ 90 ഇതെന്നൊരു ഡയറക്റ്റ് വാല്യൂ അല്ലേ, അപ്പൊ ഇത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് അല്ലേ? 8051 കേസിൽ ഇത് ഡയറക്റ്റ് വാല്യൂ അല്ല. 8051 കേസിൽ ഒരു ഡയറക്റ്റ് വാല്യൂ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഹാഷ് 90 എന്നൊക്കെ ആണെങ്കിൽ അത് ഡയറക്റ്റ് വാല്യൂ ആണ്. ഓക്കെ, പക്ഷെ 8086 കേസിൽ മൂവ് എ കൊമ 90 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിലാണ്. അവിടെ ഇമ്മീഡിയറ്റ് വാല്യൂവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹാഷ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ നമ്മൾ 8051 കേസിൽ ഇമ്മീഡിയറ്റ് വാല്യൂ ആണ് എന്ന് അറിയണമെങ്കിൽ അതിന്റെ പ്രിസിഡൻസ് ആയിട്ട് എന്തുണ്ടാവും? ഒരു ഹാഷ് സിമ്പിൾ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ സിമ്പിൾ ഇല്ലെങ്കിൽ അതൊരിക്കലും ഇമ്മീഡിയറ്റ് വാല്യൂ അല്ല. ഓർക്കണം, ഇവിടെ മൂവ് ആർ ഫൈവ് കൊമ 90 എന്ന് പറയുമ്പോൾ ഇതൊരു ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡല്ല. ഇത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് ആവണമെങ്കിൽ ഇവിടെ മൂവ് ആർ ഫൈവ് കൊമ ഹാഷ് 90 എന്നാണെങ്കിൽ ഇതൊരു ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. കാരണം ഹാഷ് ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് വാല്യൂ ആണ്, അത് ഡയറക്റ്റ് വാല്യൂ. ഇവിടെ ഹാഷ് ഇല്ല, സോ ഇവിടെ 90 എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? റാമിനെയാണ് ലൊക്കേഷൻ, റാം ലൊക്കേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, റാമിന് എക്സ്റ്റേണൽ മെമ്മറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, റാമിനെയാണ് 90 വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. 90 എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ ആണ്, മെമ്മറിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഈ ഒരു ഇൻസ്ട്രക്ഷന്റെ മീനിങ് എന്താണ്? മൂവ് ആർ ഫൈവ് കൊമ 90 എന്ന് പറയുമ്പോൾ എന്താണ് ഇത് ആക്ച്വലി സംഭവിക്കുന്നത്? 90 എന്ന് പറയുന്ന മെമ്മറിയിൽ ഒരു വാല്യൂ, ആ വാല്യൂ ആണ് എന്തിലോട്ട് മൂവ് ചെയ്യുന്നത്? ആർ ഫൈവ് എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, 90 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ. ഇവിടെ ഫോർ എക്സാമ്പിൾ മൂവ് ആർ ഫൈവ് കൊമ 3000 ആണെന്ന് വിചാരിക്കും. അപ്പൊ 3000 എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള വാല്യൂ ഇപ്പോൾ 5ഓ 6ഓ 7ഓ, ആ 7ഓ 6ഓ ആണ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്? ആർ ഫൈവിലോട്ട് മൂവ് ചെയ്യുന്നത്. ഇവിടെ മെമ്മറി ഡയറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യല്ലേ ചെയ്യുന്നത്? 90 എന്ന് പറയുന്ന മെമ്മറി ഇവിടെ ഡയറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യും. ഓക്കെ, ഇപ്പൊ ഡയറക്റ്റ്
മെമ്മറിനെ നമ്മൾ ഇൻസ്ട്രക്ഷനിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അഡ്രസ്സിംഗ് മോഡാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഇവിടെ മൂവ് എ കോമ 20h, 20 എന്ന് പറയുന്ന ഒരു റാം ലൊക്കേഷൻ, ആ ലൊക്കേഷനിലുള്ള ഏതോ ഒരു വാല്യൂ ആണ് എങ്ങോട്ടേക്ക് പോകുന്നത്, എ എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, കുറെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. മൂവ് ആർ ടു കോമ 45 വെച്ച്, 45 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലുള്ള വാല്യൂ ആണ് ആർ ടുലോട്ട് മൂവ് ചെയ്യും. മൂവ് ആർ 0.05 വെച്ച്, 0.05 എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള വാല്യൂ ആണ് ആർ 0 മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ 90, 20, 45, 5 ഒക്കെ എന്താണ്, മെമ്മറി ലൊക്കേഷൻസ് ആണ്. ആ മെമ്മറി ലൊക്കേഷൻസിലുള്ള വാല്യൂ ആണ് നമ്മൾ, മെമ്മറി ആണ് ഇവിടെ ഡയറക്റ്റ് സ്പെസിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഇനി എന്താണ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണെങ്കിൽ മെമ്മറി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യും. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡാണെങ്കിൽ സോഴ്സും ഡെസ്റ്റിനേഷൻ ഓപ്പറാൻഡ് ഒക്കെ രജിസ്റ്റേഴ്സ് ആയിരിക്കും. എന്താണ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്? അത് നമ്മൾ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയത് മൂവ് എ കോമ അറ്റ് ദ റേറ്റ് ഓഫ് ആർ 0, അറ്റ് ദ റേറ്റ് ഓഫ് ആർ 0, ഇത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഇതിൻ്റെ മീനിങ് എന്താണ്? ഇവിടെ നിങ്ങൾ പറയും ഇവിടെ എയും രജിസ്റ്ററാണ്, ആർ 0 രജിസ്റ്ററാണ്, അപ്പോൾ ഇത് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് അല്ലേ? അല്ല. ഇവിടെ അറ്റ് ദ റേറ്റ് ഉണ്ടോ നിങ്ങൾ? ഇത് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡല്ല, രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻസ്ട്രക്ഷൻ്റെ മീനിങ് ഇവിടെ ആർ 0 വാല്യൂ 20 ആണ്. ഓക്കെ, 20 എന്ന് പറയുന്ന ആർ 0, ആർ 0 വാല്യൂ ഇത്രയാണ്, 20. ആ 20 എന്ന് പറയുന്നത് ഒരു ലൊക്കേഷനാണ് ഇവിടെ, ദാറ്റ് മീൻസ് ഒരു മെമ്മറിനെയാണ് ഇവിടെ പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ 20 എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള ഒരു ഡാറ്റയാണ് എന്ത്, 2F. ആ 2F നമ്മൾ എയിലോട്ട് മൂവ് ചെയ്യുന്നത്, അല്ലാതെ ആർ 0 എന്ന് പറയുന്ന 20 അല്ല എയിലോട്ട് മൂവ് ചെയ്യുന്നത്. ആർ 0 എന്താണ് ഇവിടെ 20 ആണ്. ആ 20 എന്ന് പറയുന്നത് ഇവിടെ ഒരു മെമ്മറിയാണ്. ആ മെമ്മറിനെ ഇൻഡയറക്ട്ലി നമ്മൾ എന്ത് വെച്ച് സ്പെസിഫൈ റെപ്രസെന്റ് ചെയ്തു, രജിസ്റ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, 20 എന്ന് പറയുന്ന മെമ്മറിനെ നമ്മൾ എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്തു, ആർ 0 വെച്ച് പോയിന്റ് ചെയ്തു. സോ എന്താണ് ആർ 0 ഇപ്പൊ എന്തിനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്, 20 എന്ന് പറയുന്ന മെമ്മറിനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ആ 20 എന്ന് പറയുന്ന മെമ്മറിയിലുള്ള വാല്യൂ ആണെന്ത്, 2F എന്ന് പറയുന്ന വാല്യൂ. ആ 2F എന്ന് പറയുന്ന വാല്യൂ ആണ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്, എ എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്തത്. സോ മെമ്മറി 20 എന്ന് പറയുന്ന മെമ്മറിനെ ഇൻഡയറക്ട്ലി റെപ്രസെന്റ് ചെയ്തു, എന്ത് വെച്ചിട്ട്, രജിസ്റ്റർ വെച്ചിട്ട്. സോ ഇത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. മെമ്മറിനെ ഡയറക്റ്റ് ആയിട്ടല്ല റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ, ഇൻഡയറക്ട്ലി റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ആരെ യൂസ് ചെയ്തിട്ട്, ആർ 0 എന്ന് പറയുന്ന രജിസ്റ്റർ യൂസ് ചെയ്തിട്ട് മെമ്മറിനെ ഇൻഡയറക്ട്ലി സ്പെസിഫൈ ചെയ്തു. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആർ 0 എന്ന് പറയുന്ന രജിസ്റ്റർ എന്തിനാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്, 20 എന്ന് പറയുന്ന മെമ്മറിനെ പോയിന്റ് ഇൻഡയറക്ട്ലി ആണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ മൂവ് ആക്കുമ്പോൾ 20 എന്ന് കൊടുക്കുക, അത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. കാരണം 20 എന്ന് പറയുന്ന മെമ്മറിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തു, ഇവിടെ 20 എന്ന് പറയുന്ന മെമ്മറിനെ ഇൻഡയറക്ട്ലി സ്പെസിഫൈ ചെയ്തു, ആരെ വെച്ചിട്ട്, ആർ 0 വെച്ചിട്ട്. സോ ആർ 0 ആദ്യം 20 സ്റ്റോർ ചെയ്തു, അപ്പോൾ 20 ഇപ്പോൾ എന്താണുള്ളത്, 2F. ഈ എച്ച് എന്ന് പറയുന്നത് ഹെക്സാ ഡെസിമൽ ഡാറ്റയാണ് കേട്ടോ, എല്ലാവരുടെയും എച്ച് കാണിക്കുന്നത്, ഹെക്സ് വാല്യൂ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, ഇനി മൂവ് അറ്റ് ദ റേറ്റ് ഓഫ് ആർ 0, ദാറ്റ് മീൻസ് എന്താണ്, എയിലുള്ള വാല്യൂ ആർ 0 പോയിന്റ് ചെയ്തിരിക്കുന്ന മെമ്മറിയിലോട്ടാണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, അല്ലാതെ ആർ 0 മൂവ് ചെയ്യുക. ഓർക്കണം, എ എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള വാല്യൂ ആർ 0 മൂവ് ചെയ്യല്ല ചെയ്യുന്നത്, ആർ 0 പോയിന്റ് ചെയ്തിരിക്കുന്ന മെമ്മറിയിലോട്ട്. ആർ 0 പോയിന്റ് ചെയ്തിരിക്കുന്ന മെമ്മറി ഇപ്പോൾ 4000 or 5000 എന്തോ ആയിരിക്കും, ആ 4000 എന്ന് പറയുന്ന ലൊക്കേഷനിലോട്ടാണ് എന്ത് വാല്യൂ പോകുന്നത്, എയിലുള്ള വാല്യൂ പോകുന്നത്. അതാണ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഓക്കെ, അറ്റ് ദ റേറ്റ് ഓഫ് ഡി പി ടി ആർ എന്ന് പറയുമ്പോഴും എന്ത് തന്നെയാണ്, ഡി പി ടി ആർ എന്ന് പറയുന്ന ഡാറ്റ പോയിന്റർ വെച്ചിട്ട് എന്തിനെ പോയിന്റ് ചെയ്തിരിക്കുന്നു, ഒരു മെമ്മറിനെ പോയിന്റ് ചെയ്തിരിക്കുന്നു, ആ മെമ്മറിയിലുള്ള വാല്യൂ ആണ് എയിലോട്ട് മൂവ് ചെയ്യുന്നത്. ഡി പി ടി ആർ യൂസ് ചെയ്യുമ്പോൾ എക്സ് യൂസ് ചെയ്യുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡി പി ടി ആർ ഡാറ്റ പോയിന്റ് രജിസ്റ്റേഴ്സ് ആണ് നിങ്ങൾ നിങ്ങളുടെ ഇൻസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, മൂവ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷന് പകരം നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, മൂവ് എക്സ് ആണ് യൂസ് ചെയ്യുക. ഓൾറെഡി പറഞ്ഞതാണ്. ഇനി അടുത്തത് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം, ഇതൊന്നും വായിച്ച് പറയേണ്ട ആവശ്യമില്ല, ഇവിടെ ഇതൊക്കെ സ്വന്തമായിട്ട് വായിക്കേണ്ടതാണ്. ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് മാത്രമേ പറയൂ. ഫോർ എക്സാമ്പിൾ, ഇവിടെ മൂവ് എ കോമ 08H, ദാറ്റ് മീൻസ് എയിൽ എന്ത് വാല്യൂ വന്നു, 08. ഇത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിന് എക്സാമ്പിളാണ്. ഇനി നിങ്ങൾ മൂവ് ഡി പി ടി ആർ കോമ 01F00, ഇതൊരു മെമ്മറിനെ പോയിന്റ് ചെയ്തു. മൂവ് ഡി പി ടി ആർ, ഒരു ടാബ് ഡി പി ടി ആറിൽ എന്ത് വാല്യൂ വന്നു, 01F0 എന്ന് പറയുന്ന വാല്യൂ വന്നു. ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ നോക്ക്, മൂവ് സി എ കോമ അറ്റ് ദ റേറ്റ് ഓഫ് എ പ്ലസ് ഡി പി ടി ആർ.
ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് കാറ്റഗറിയിലാണ് വരുന്നത്. ഇത് ഡയറക്റ്റ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്, ഇതും ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇത് ഏത് കാറ്റഗറിയിലാണ്? ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. എന്തുകൊണ്ടാണ് അത് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയാൻ കാരണം, ഇവിടെ നിങ്ങൾ നോക്കിയേ, എയുടെ വാല്യൂ പ്ലസ് ഡി പി ടി ആറിന്റെ വാല്യൂ. ഡി പി ടി ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്, എയുടെ വാല്യൂ 0.8. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് നമുക്കൊരു മെമ്മറി കിട്ടും. ആ മെമ്മറി ഇപ്പോൾ 4000. ഇതിപ്പോൾ രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു വാല്യൂ കിട്ടും. ആ രണ്ട് വാല്യൂ, ആ ഇത് രണ്ടും ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് ഇവിടെ 1F08H എന്ന് പറയുന്നത്. ഇപ്പൊ ഇതൊരു മെമ്മറിയാണ്. ഈ മെമ്മറിയിലുള്ള വാല്യൂ എത്ര റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, മെമ്മറിയിലാണ് പോയിന്റ് ഇരിക്കുന്നത്. ആ ഈ മെമ്മറിയിലുള്ള വാല്യൂ ആണ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്, എയിലോട്ട് മൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഈ മൂന്ന് ഇൻസ്ട്രക്ഷന്റെയും മീനിങ് എന്ന് പറയുന്നത്. ആദ്യം മേല് 0.8 കൊടുത്തു, ഡി പി ടി ആറിൽ 0.1F00 ഉണ്ട്. ഇത് രണ്ടും ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ 0.1F08H ആണ്. ഇത് എത്ര റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ എന്ത് വാല്യൂ ആണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതാണ് എയിലോട്ട് മൂവ് ചെയ്യുന്നത്, അക്യുമുലേറ്ററിലോട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയാൻ കാരണം, ഇവിടെ നമ്മളിപ്പോൾ സ്റ്റാർട്ടിംഗ്, ഇപ്പം നമ്മളിപ്പോൾ ഒരു മെമ്മറി ഉണ്ടെന്ന് വെച്ചോ, മെമ്മറിൻ്റെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ ഫോർ എക്സാമ്പിൾ 4000 ആണെന്ന് വെച്ചോ, അതാണ് ഇവിടെ ടേബിളിൻ്റെ സ്റ്റാർട്ട് അഡ്രസ് എന്ന് കൊടുക്കുന്നത്. ഒരു മെമ്മറിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് 0.1F00 ആണ്. ഓക്കെ, ഈ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിൻ്റെ കൂടെ ഞാനൊരു 8 കൂടെ ആഡ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി, ടേബിളിൻ്റെ വാല്യൂ എന്തായി, ഇത് രണ്ടും കൂടിക്കഴിയുമ്പോൾ വേറെ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ പോലും. അപ്പം ഇതിൻ്റെ മെമ്മറിൻ്റെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത് അതൊന്നും ആലോചിക്കേണ്ട. നിങ്ങളിപ്പോൾ ഒരു വെയിങ് മെഷീൻ, നിങ്ങൾ വെയിറ്റ് നോക്കും, അത് 0 ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് സംഭവം എന്താണ്, 0 ആണുള്ളത്. നിങ്ങൾ കയറുമ്പോൾ എന്തായി മാറിയത്, ഒരു 50 വെയിറ്റ് ഉള്ള ഒരാൾ കയറുമ്പോൾ അത് 50 മാറി. ഡിസ്പ്ലേസ്മെൻ്റ് എത്ര വന്ന്, 50. ആ ആഡ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻ്റ് എന്താണ്, 50 ആണ് ആഡ് ചെയ്യുന്നത്. അതാണ് ഇവിടെ, അങ്ങനെ ആലോചിച്ചാൽ മതി. സ്റ്റാർട്ടിംഗ് ഉള്ള അഡ്രസ്സ്, ആ ടേബിളിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എന്ന് പറയുന്നത് 0 ആണ്. അതിലേക്ക് നിങ്ങളൊരു കയറുമ്പോൾ എന്തായി, 50 കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഉള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, 50 ആണ്. ഇനിയിപ്പോൾ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ 3000 ആണ് ഒരു മെമ്മറിൻ്റെ. ആ 3000 എന്ന് പറയുന്ന മെമ്മറിൻ്റെ ലൊക്കേഷൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിൻ്റെ കൂടെ നിങ്ങളൊരു ഓഫ്സെറ്റ് വാല്യൂ ആഡ് ചെയ്യും. ആ ആഡ് ചെയ്യുന്ന ഓഫ്സെറ്റ് വാല്യൂ ആണ് 50 എന്ന് വെച്ചോ. അപ്പോൾ 3000 + 50 വരുമ്പോൾ 3050. ആ 3050 ആണ് ഇപ്പോൾ പോയിന്റ് ചെയ്തിരിക്കുന്ന ടേബിളിൻ്റെ അഡ്രസ്സ് എന്ന് പറയും. ഒരു ഓഫ്സെറ്റ് വാല്യൂ ആഡ് ചെയ്തു. അതുകൊണ്ടാണ് ഒരു ഓഫ്സെറ്റ് വാല്യൂ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്, ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കി, സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഡി പി ടി ആറിലുള്ളത്, അതിൻ്റെ കൂടെ ഒരു ഓഫ്സെറ്റ് വാല്യൂ ആഡ് ചെയ്തു. ആ ഓഫ്സെറ്റ് വാല്യൂ ഏതിലുള്ളത്, എയിലാണുള്ളത്. അത് രണ്ടും ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ടേബിൾ അഡ്രസ്സ് കിട്ടി. ആ ടേബിൾ, ആ പെർട്ടിക്കുലർ അഡ്രസ്സിലുള്ള വാല്യൂ ആണ് നിങ്ങൾ എയിലോട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഇൻഡെക്സ് വാല്യൂ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇൻഡെക്സ് വാല്യൂവിൻ്റെ കൂടെ, ഡി പി ടി ആർ എന്ന് പറയുന്ന ഇൻഡെക്സ് വാല്യൂവിൻ്റെ കൂടെ ഒരു ഓഫ്സെറ്റ് വാല്യൂം കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്കൊരു അഡ്രസ്സ് കിട്ടുന്നത്. ആ അഡ്രസ്സിലുള്ള വാല്യൂ ആണ് എയിലോട്ട് മൂവ് ചെയ്യുന്നത്. ഒരു ഇൻഡെക്സ് വാല്യൂ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് എന്ത് അഡ്രസ്സിംഗ് മോഡായത് മാറിയത്, ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡായി മാറിയത്. ഓക്കെ, ഇനി അടുത്തത് ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ്. ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ് നമ്മൾ 8086 പഠിച്ചിട്ടില്ല. ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ് ദർ വിൽ ബി എ സിംഗിൾ ഓപ്പറാൻഡ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയ RLA റൊട്ടേറ്റ് ലെഫ്റ്റ് എ ആണ്, ഒരു ഓപ്പറാൻഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സ്വാപ്പ് എനെ സ്വാപ്പ് ചെയ്യാം. ഓക്കെ, ഒരു ഓപ്പറാൻഡ് മാത്രമേ ഉള്ളൂ. മൂവ് എക്കോമ ബി എന്ന് പറയുമ്പോൾ എത്ര ഓപ്പറാൻഡ് ഉണ്ട്, രണ്ട് ഓപ്പറാൻഡ് ഉണ്ട്. എ ബി എന്ന് പറയുന്നത് രണ്ട് ഓപ്പറാൻഡ് ഉണ്ട്. ഓക്കെ, ഇവിടെ എന്താണ്, ഒരു ഓപ്പറാൻഡ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡിലാണ് വരുന്നത്. RLA എന്ന് പറയുമ്പോൾ ഒരു ഓപ്പറാൻഡ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇത് എന്ത് അഡ്രസ്സിംഗ് മോഡാണ്, ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡാണ്. സ്വാപ്പ് എ ഒരു ഓപ്പറാൻഡ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇത് ഏത് ടൈപ്പ് അഡ്രസ്സിംഗ് മോഡിലാണ്, ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡിലാണ് വരുന്നത്. ഇത്രയും അഡ്രസ്സിംഗ് മോഡാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ്, ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. ഇത്രയും 6 ടൈപ്പ് കാറ്റഗറിയാണ് വരുന്നത്, ചോദിക്കും, എപ്പോഴും ചോദിക്കും 6th മോഡ്യൂളിൻ്റെ ഇതിൽ. ഇനി അടുത്തത് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡും അബ്സല്യൂട്ട് അഡ്രസ്സിങ്ങും ലോങ് അഡ്രസ്സിംഗും ആണ് വരുന്നത്. ഇതിൽ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് ഇത്രമാത്രം ആലോചിച്ചാൽ മതി. ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡിലാണ് വരുന്നത്, അത് മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ ഈ പറഞ്ഞ മാതിരി നേരത്തെ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഒന്നും ജമ്പ് ഒന്നും വന്നിട്ടില്ല, മൂവ് ആഡ് അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് വന്നത്. ഓക്കെ, ഈ എന്താണ് ജമ്പ് ഇൻസ്ട്രക്ഷൻ, ലൈക്ക് എന്താണ് ഷോർട്ട് ജമ്പ്, JNZ, JNC, JC, JZ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ, ജമ്പ് ഇൻസ്ട്രക്ഷൻ, ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ, ആ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഏത് അഡ്രസ്സിംഗ് മോഡിലാണ് വരിക, റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡിലാണ് വരിക. അത്ര ആലോചിച്ചാൽ മതി. ഇനി അടുത്തത് അബ്സല്യൂട്ട് അഡ്രസ്സിംഗ്.
ഇതും നിങ്ങൾ ഇതുമാത്രം ആലോചിച്ചാൽ മതി. അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് മോഡ് വരുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് എ കോളും എ ജമ്പും. എ കോൾ ഇൻസ്ട്രക്ഷനും എ ജമ്പ് ഇൻസ്ട്രക്ഷനും അബ്സല്യൂട്ട് കോളും അബ്സല്യൂട്ട് ജമ്പ് ഇൻസ്ട്രക്ഷനും, ഇതാണ് അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് മോഡിൽ വരുന്ന രണ്ട് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. എ കോൾ ഇൻസ്ട്രക്ഷൻ എന്താന്ന് നിങ്ങൾക്കറിയാം, എ ജമ്പ് എന്താന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എ കോളിന് ഒരു എക്സാമ്പിൾ എഴുതി വെക്കാം. ഒരു നമ്മൾ ഇതെവിടെ യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, എ കോളൊക്കെ എവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്, സബ്റൂട്ടീൻ ഒക്കെ കോൾ ചെയ്യുന്ന സമയത്താണ് എ കോൾ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിരുന്നത്. അത് ഓൾറെഡി ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞതാണ്. അപ്പൊ എ കോൾ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ എ ജമ്പ് ഇൻസ്ട്രക്ഷൻ ഒക്കെ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് മോഡിലാണ് വരുന്നത്. അപ്പൊ എ കോളിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എഴുതാം. ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് തന്നെ എഴുതണമെന്നില്ല. എ കോൾ പോർട്ടിൻഡ്, ദാറ്റ് മീൻസ് എന്താണ് പോർട്ടിൻഡ് എന്ന് പറയുന്നത്? ഒരു സബ്റൂട്ടിനെ കോൾ ചെയ്യണം. എ കോൾ പോർട്ടിൻഡ് എന്ന് പറയുന്ന ഒരു സബ്റൂട്ടിനെ കോൾ ചെയ്തു. സോ പോർട്ടിൻഡ് എന്ന് പറയുന്ന സബ്റൂട്ടിൻ, ഇനിറ്റ് എന്ന് പറയുന്ന സബ്റൂട്ടിൻ എവിടെയാണോ എഴുതിയിരിക്കുന്നത്, ആ സബ്റൂട്ടിനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മൂവ് P0 എന്ന് പറയുന്ന സബ്റൂട്ടിൻ, ഇതൊരു പ്രോഗ്രാമാണ്. അതായത് എ കോൾ, ഇപ്പൊ നമ്മൾ പ്രൊസീജിയറിനെ കോൾ ചെയ്യുന്നില്ലേ, കോൾ P1 എന്ന് പറയുമ്പോൾ P1 കോൾ ചെയ്യുന്നു. ആ P1 പിന്നെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എ കോൾ പോർട്ട് ഇനിറ്റ് എന്നൊന്നും എഴുതണ്ട, എ കോൾ P1 എഴുതുക. P1 പിന്നെ എന്താണ് നമ്മൾ എഴുതിയിരിക്കുന്നത്? സാധനം ലാബിൽ കൊടുക്കുന്നില്ലേ നമ്മൾ, ജമ്പ് ലാബിൽ, അത് തന്നെയാണ് ഇവിടെ. എ കോൾ ഇൻസ്ട്രക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അതിനെ ഇവിടെ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എ കോൾ P1 എന്ന് പറയുമ്പോൾ P1 എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിനെ കോൾ ചെയ്യാം. ദാറ്റ് മീൻസ് P1 പോകും. P1 എന്താണ് എഴുതിയിരിക്കുന്നത്, കാര്യങ്ങൾ നടക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ കോൾ പോർട്ടിനിറ്റ് എന്ന് പറയുമ്പോൾ പോർട്ടിനിറ്റ് എന്ന് പറയുന്ന സബ്റൂട്ടിനോട്ട് പോകും. പോർട്ടിനിറ്റ് എന്ന് പറയുന്ന സബ്റൂട്ടിൽ ഈ കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അതാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, പോർട്ടിനിറ്റും സബ്റൂട്ടിനാണ്. അപ്പോൾ അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് മോഡൽ വരുന്ന കാറ്റഗറീസ് ആണ് എ കോളും എ ജമ്പ് ഇൻസ്ട്രക്ഷൻ. അതുപോലെ ലോങ് അഡ്രസ്സിംഗ്, അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് എന്ന് പറയുന്നത് വിത്തിൻ ഒരു ചെറിയൊരു ഡ്യൂറേഷനിലായിരിക്കും ആ കോൾ ചെയ്തിട്ടുണ്ടാവുക. എ കോൾ P1 എന്ന് പറയുമ്പോൾ തൊട്ട് അടുത്ത് എവിടെയാണ് ആ P1 എന്ന് പറയുന്ന സബ്റൂട്ടിൻ നമ്മൾ എഴുതിയിട്ടുള്ളത്. ലോങ് അഡ്രസ്സിംഗ് മോഡ് ആണെങ്കിൽ എൽ കോൾ എന്ന് പറയുമ്പോൾ എന്താണ്, ലോങ് കോൾ ആണ്. കുറച്ചും കൂടെ ദൂരെ എവിടെയാണ് നമ്മൾ എൽ കോൾ A1 എന്ന് പറയുമ്പോൾ, A1 എന്ന് പറയുന്ന സബ്റൂട്ടിൻ എഴുതിയിരിക്കുന്നത് കുറച്ച് ദൂരെയാണ്, അതുകൊണ്ടാണ് ഇത് ലോങ് കോൾ ആയത്. ഓക്കെ, അത് അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ പഠിച്ചതാണ്. ഇപ്പൊ ലോങ് അഡ്രസ്സിംഗ് മോഡ് എക്സാമ്പിൾ ആണ് എൽ കോളും എൽ ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ. ഇവിടെ എൽ കോൾ ടൈമർ യൂണിറ്റ്, ടൈമർ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സബ്റൂട്ടിനാണ്. ആ സബ്റൂട്ടിൻ, ഇതാണ് ആ സബ്റൂട്ടിന്റെ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ആ സബ്റൂട്ടിൻ എഴുതിയിരിക്കുന്നത് കുറച്ച് ദൂരെ എവിടെയാണ്, അതുകൊണ്ടാണ് ഇത് എന്താണ് ലോങ് കോൾ വെച്ചിട്ട് തന്നെ കോൾ ചെയ്യുന്നത്. എൽ കോൾ വെച്ചിട്ട് കോൾ ചെയ്യുന്നത് ഈ സബ്റൂട്ടിനാണ്. അടുത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ അബ്സല്യൂട്ട് കോൾ വെച്ചാൽ മതി, എ കോൾ ചെയ്താൽ മതി. നമ്മൾ സബ്റൂട്ടിൻ കുറച്ച് ദൂരെ എവിടെയെങ്കിലാണ് എഴുതിയതെങ്കിൽ നമ്മൾ എൽ കോൾ ആണ് യൂസ് ചെയ്യുക. സബ്റൂട്ടിൻ തൊട്ട് അടുത്ത് എവിടെയെങ്കിലാണ് എഴുതിയതെങ്കിൽ അതിന് എ കോൾ വെച്ചിട്ടാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. ഇതൊക്കെ അഡ്രസ്സിംഗ് മോഡൽ, സോറി, ഇൻസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ എൽ കോളും എ കോളൊക്കെ പഠിച്ചതാണ്. അപ്പൊ എല്ലാ ഇൻസ്ട്രക്ഷൻസും നമ്മൾ പഠിച്ച ഒരു 5 ടൈപ്പ് കാറ്റഗറീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഏതെങ്കിലും ഒരു അഡ്രസ്സിംഗ് മോഡിന്റെ പാർട്ടായിട്ടായിരിക്കും വരിക. നേരത്തെ ഏഡ് A,R1 എന്ന് പറയുമ്പോൾ അതൊരു രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡാണ്. മൂവ് A,R1 എന്ന് പറയുമ്പോൾ അതും ഒരു രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡാണ്. പക്ഷെ ഇത് എന്തായാലും ഡിഫറെന്റ് കാറ്റഗറിയിൽ വരുന്ന ഇൻസ്ട്രക്ഷൻ ആണ്. മൂവ് എന്ന് പറയുമ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ ആണ്. ഏഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻ ആണ്. ഇത് രണ്ടും എന്തായാലും ഡിഫറെന്റ് കാറ്റഗറി ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. പക്ഷെ ഇത് രണ്ടും ഏത് അഡ്രസ്സിംഗ് മോഡിൽ വരുന്നതാണ്, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന എല്ലാ കാറ്റഗറീസ് ഓഫ് ഇൻസ്ട്രക്ഷനും ഏതെങ്കിലും ഒരു അഡ്രസ്സിംഗ് മോഡിന്റെ പാർട്ടായിട്ടാണ് വരിക. ഓക്കെ.